നമസ്തെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്പേസുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അതായത് 23 ഓഗസ്റ്റ് 2023 നമ്മുടെ ചന്ദ്രയാൻ മൂണിലെത്തിയതിനോടനുബന്ധിച്ച് 23 ഓഗസ്റ്റ് 2024 നമ്മൾ സ്പേസ് ഡേ ആയിട്ട് ആഘോഷിച്ചു, അല്ലെങ്കിൽ ആഘോഷിക്കുന്നു. അതിനെ നമുക്ക് അഭിമാനം കൊള്ളാം. അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ സോമനാഥ് സാറ്, ISROയുടെ ചെയർമാൻ, ബീർബിസിപി ചാനലിലെ മിസ്റ്റർ രൺവീറുമായിട്ട് നടത്തിയ ഒരു പോഡ്കാസ്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് കാരണം 3-4 കാരണങ്ങളുണ്ട്. അതായത് ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി, ഇന്ത്യയുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ആത്മീയ കൂട്ടായ്മയാണ് ലയൺ മയൂര റോയൽ കിങ്ഡം. അതിൻ്റെ ക്യാപ്റ്റനായിട്ട് രജിത് സാറ ആണുള്ളത്, രജിത് ജി എന്ന് എല്ലാവരും വിളിക്കുന്ന തൃശ്ശൂർകാരനായിട്ടുള്ള രജിത് ജിയുടെ ക്യാപ്റ്റൻസിയിൽ നടത്തുന്നൊരു വലിയൊരു സംരംഭമാണ്, വർഷങ്ങളായിട്ടുള്ളതാണ്. ആ LMRK ലക്ഷ്യം വയ്ക്കുന്നത് ലോകസമാധാനവും ഇന്ത്യയുടെ പുരോഗതിയുമാണ്. ഇന്ത്യയുടെ പുരോഗതിയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളെന്നും പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്പേസുമായിട്ട് പ്രത്യേകിച്ച് പറഞ്ഞാൽ, കഴിഞ്ഞ 15 ഓഗസ്റ്റ് ഒരു യാഗം നടന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ സ്പേസിലെത്തിയിരിക്കുന്നത്. ഈ ആത്മീയ കൂട്ടായ്മയുടെ കാരണം കൊണ്ടും, ആത്മീയ കൂട്ടായ്മയുടെ ഒരു അംഗമെന്ന നിലയിലും, ഒരു എഡ്യൂക്കേറ്റർ എന്ന നിലയിലും, എന്നോട് ഒരു സുഹൃത്ത് ഈ പോഡ്കാസ്റ്റ് കണ്ടിട്ട് ചോദിച്ച ഒരു സംശയ നിവാരണത്തിൻ്റെ പേരിലുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൂടാതെ ISRO നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഇന്ത്യക്കാരെ സംബന്ധിച്ച്. ആ ISROയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളും, നാസയുമായി ബന്ധപ്പെടുന്നൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അതായത് എന്താണ് നിസ, എന്താണ് നിസ? നിസ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് രാജ്യങ്ങളുടെ സംരംഭമാണ്. അതായത് നാഷണൽ എയറോനോട്ടിക്സ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ L-band റഡാറും ISROയുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ South-band റഡാറും തമ്മിലുള്ള ഒരു സംയോജിത, ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റാണ് ഇവിടെ എൻ്റെ അപ്രോച്ചാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന USA ഇന്ത്യയും ഒന്ന് തന്നെയാണ്. ഏകദേശം ഒരേ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു. ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ നിസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നിസ കൊണ്ട് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് നമുക്കിനി അറിയേണ്ടത്. അതായത് ഇവിടെ എങ്ങനെയാണ് ഈ നാസയും ISROയും ഒന്നിച്ച് വന്നതിന്? കാരണം നമ്മുടെ പ്രൈം മിനിസ്റ്ററും അവിടുത്തെ ഓണറബിൾ പ്രസിഡൻ്റ് ബൈഡനും തമ്മിലുള്ള ബന്ധവും, അതുപോലെ തന്നെ നാസയുടെ ഇന്നത്തെയും നേരത്തെയുമുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സും ഇന്ത്യൻ ഏജൻസികളും തമ്മിലുള്ള ബന്ധവും കൊണ്ടാണ്, ഈ രണ്ട് കൂട്ടരുമായിട്ടുള്ള നല്ല ബന്ധം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്പേസ് സ്റ്റേഷൻ നിസ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് കിട്ടിയിരിക്കുന്നത്, രണ്ട് രാഷ്ട്രങ്ങൾക്കും കിട്ടിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നാസ പ്ലാനറ്റോറിയം എനിക്ക് സന്ദർശിക്കാൻ പറ്റുകയും അവിടുത്തെ കുറച്ച് ഫോട്ടോകൾ ഞാൻ എടുക്കഴിഞ്ഞിട്ടുണ്ട്. ആ ഫോട്ടോകൾ ഞാൻ എൻ്റെ ഫോണിലെ സ്പേസ് സേവ് ചെയ്യാനും നാളെ ആർക്കെങ്കിലും കാണാനും വേണ്ടി ഞാനത് അടുത്ത് തന്നെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ നിസ എന്താണ് ചെയ്യുന്നത്, നിസയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാം. അതിലെ പ്രധാനപ്പെട്ട ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത്, അവരവരുടെ മേഖലകളിൽ നൈപുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരൊന്നിച്ച് പ്രവർത്തിക്കുന്നത്. അതനുസരിച്ച് ഇന്ത്യ ഒരു പ്രൈമറി സാറ്റലൈറ്റ് ഇന്ത്യ നിർമ്മിച്ചു. നമ്മുടെ കോമ്പറ്റൻസിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ പ്രാഗൽഭ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഒരു കാര്യം. പൊതുവായ ലക്ഷ്യങ്ങളാണ്, പ്രധാനപ്പെട്ട പൊതുവായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരാശിക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. അതിൽ
ഒരു ആസ്ട്രോയിഡ് 2029-38 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലേക്കല്ല, അതായത് എർത്തിനെ സമീപിക്കുന്നു എന്നുള്ളതും അത് മനുഷ്യരാശിക്ക് വളരെ വലിയൊരു ഭീഷണിയാണെന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ നിസ പ്രവർത്തിക്കുന്നത് നാസയുമായിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആസ്ട്രോയിഡിനെ പ്രതിരോധിക്കാൻ നാസ മാത്രമല്ല എല്ലാ ഓൾ സ്പേസ് സ്റ്റേഷൻസും ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് പറയേണ്ടത്. എനിയോസ്, അതായത് എർത്തിനോട് സമീപിക്കുന്ന ഒബ്ജക്ട്സുകളെ കുറിച്ചുള്ള ഒന്നാണ്. അതനുസരിച്ച് പാർട്ട് ഓഫ് സോളാർ സിസ്റ്റം ഒരു ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഭൂമിയിൽ ഇടിക്കാമെന്ന ചരിത്രം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്നതാണ്, വർഷങ്ങളെടുത്ത് സംഭവിക്കുന്നതാണ്, അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് 1000 വർഷങ്ങളിൽ. അപ്പോൾ ഈ വരുന്ന ആസ്ട്രോയിഡ് എങ്ങനെയായിരിക്കും ഭൂമിയിലേക്ക് എത്തുക, അതിനെ പ്രതിരോധിക്കാനുള്ള ചർച്ചകളാണ് ഈ ഫോറങ്ങളിൽ നടക്കുന്നത്, അതായത് ഇൻ്റർനാഷണൽ ഏജൻസികൾ നടക്കുന്നത്. അപ്പോൾ അതിൽ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, എല്ലാവർക്കും അതിനെക്കുറിച്ച് അവബോധം നൽകുക, ഈ നിരീക്ഷണം മനസ്സിലാക്കൽ, ആ വസ്തുവിനെ തുടർച്ചയായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, എവിടെ നിന്ന് വേണമെങ്കിലും അത് വരാം, അങ്ങേറ്റം വെലോസിറ്റിൽ സഞ്ചരിക്കുന്ന ആസ്ട്രോയിഡിനെ കുറിച്ച് കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒന്നാണ്. എന്താ അത്, കാരണം അതിൻ്റെ വെലോസിറ്റി വ്യത്യാസമാണ്, ഇത് എവിടെ നിന്ന് വരാമെന്നുള്ളതിനെക്കുറിച്ചും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ വീണ്ടും ചെയ്യുന്നത് പ്രെഡിക്ഷൻ ട്രാജക്ടറിയാണ്, അതായത് പ്രവചനപാത കണ്ടെത്തുക. എപ്പോൾ ഭൂമിക്കടുത്ത് കൂടിയെത്താം, സ്കാൻ ചെയ്യുക അത്ര എളുപ്പമല്ല. കാരണം സോളാർ സിസ്റ്റം, ഞാൻ ജസ്റ്റ് ഒരു സോളാർ സിസ്റ്റം ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു 3D ഞാൻ ചെയ്തിട്ടുണ്ട്. സോറി, എനിക്കിതിൻ്റെ കൃത്യമായൊരു മലയാളം മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഞാൻ നോക്കിയെങ്കിലും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല, കാരണം ഞാൻ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് നോക്കിയത്. അതായത് സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ളത് മെർക്കുറിയാണ്, 4,880 കിലോമീറ്റർ ഡയാമീറ്ററാണ് അതിനുള്ളത്. പിന്നീട് വീനസ് ഒരു അപ്പോൾ ഈ മെർക്കുറിയുടെ കളർ ഒരു ഗ്രേ കളറാണ്. പിന്നീട് വരുന്നത് വീനസാണ്, ഇത് സൂര്യനോട് അടുത്ത് വരുന്ന ഗ്രഹങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്, വീനസാണ്. അതിൻ്റെ ആ വീനസ് ഗ്രഹം ഗോൾഡൻ ബ്രൗൺ കളറാണ്. 12,104 കിലോമീറ്ററാണ് അതിൻ്റെ വ്യാസം, അതിൻ്റെ ഡയമീറ്റർ. പിന്നെ എർത്ത്, അത് കുറച്ചും കൂടി വലുതാണ്, എർത്ത് 12,742 കിലോമീറ്റർ. ബ്ലൂ ആണ് കളറ്. പിന്നീട് മാഴ്സ് റെഡാണ്, അത് ചെറുതാണ്. അതായത് മെർക്കുറി കഴിഞ്ഞാലുള്ള ചെറിയൊരു ഗ്രഹമാണ് മാഴ്സ്, റെഡാണ് അതിൻ്റെ കളറ്. ദെൻ പിന്നീട് വരുന്നത് ജൂപ്പിറ്ററാണ്, വലയങ്ങളുള്ള ജൂപ്പിറ്ററിൻ്റെ കളറ് യെല്ലോ ബ്രൗൺ റെഡാണ്. 139,822 കിലോമീറ്ററാണ് അതിൻ്റെ ഡയമീറ്റർ. പിന്നീട് വരുന്നത് സാറ്റേണാണ്, സാറ്റേൺ യെല്ലോ ബ്രൗൺ ഗ്രേ ആണ് കളറ്. അതും ഇതുപോലെ തന്നെ 116,484 കിലോമീറ്റർ ഡയമീറ്ററാണ് സാറ്റേണുള്ളത്. പിന്നീട് വരുന്നത് യുറാനസാണ്, അത് ഗ്രീനും ബ്ലൂവും റെഡും ചേർന്നതാണ്, അത് 50,224 കിലോമീറ്റർ ഡയമീറ്ററാണ്. അപ്പോൾ നോക്കൂ, ഈ സോളാർ സിസ്റ്റത്തിൽ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, ഇവയെല്ലാം വലിയ നെപ്റ്റ്യൂൺ, നെപ്റ്റ്യൂൺ ബ്ലൂ ഇൻ കളറാണ്, 4,924 കിലോമീറ്ററാണ് നെപ്റ്റ്യൂൺ ഉള്ളത്. ഞാനത് വരയ്ക്കാൻ വിട്ടുപോയി, ഇവിടെ വരയ്ക്കാനായിട്ട് വിട്ടുപോയി, കാരണം ഞാനിതൊക്കെ ത്രീ ഡയമെൻഷനലായിട്ട് പ്ലേഡോ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ ചെയ്തു എന്നുള്ളൂ. അടുത്ത വലയത്തിലാണത് വരിക, നെപ്റ്റ്യൂൺ. അപ്പോൾ ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ ഇവിടെ മൂൺ ഇവിടെ വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ മൂണും സൂര്യനും എർത്തും ഒരേ പാതയിൽ വരുന്ന സമയത്താണ് നമുക്ക് എക്ലിപ്സുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനടുത്തേക്കിടെ, ഈ എർത്തിൻ്റെ അടുത്തേക്കിടെ ഒരു ഉൽക്ക, ഒരു ആസ്ട്രോയിഡ് കടന്നു പോയാൽ അത് ഭൂമിയെ ടച്ച് ചെയ്താൽ അത് ഭൂമിക്ക് നാശമുണ്ടാക്കാം, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ പ്രെഡിക്ഷൻ ട്രാജക്ടറിയെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രവചനപാത, എപ്പോൾ ഭൂമി അടുത്തെത്തും, സ്കാൻ ചെയ്യുക അത്ര എളുപ്പമല്ല, പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാൻ കാരണം, ഈ സോളാർ സിസ്റ്റം ഈ പറയുന്നതെല്ലാം തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണിച്ചത് അവ എല്ലാം തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആസ്ട്രോയിഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സൺ മൂവ് ചെയ്യുകയാണ്, എർത്ത് മൂവ് ചെയ്യുകയാണ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് അത്ര എളുപ്പമല്ല,
അതിൻ്റെ അത് എങ്ങോട്ട് എവിടേക്ക് മൂവ് ചെയ്യുന്നുള്ളത്, അതിനുവേണ്ടി യൂസ് കോംപ്ലക്സ് മാത്തമാറ്റിക്സ് എടുത്തുക്കണം. കോംപ്ലക്സ് മാത്തമാറ്റിക്സ് കൂടി വേണം നമുക്ക് അത് അടുത്തേക്ക് വരുന്നുണ്ടോ അകലുന്നുണ്ടോ എന്നറിയാനായിട്ട്, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിൽ നിന്നാണ് അത് വരിക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10 വർഷത്തിന് ശേഷം 10 പ്രാവശ്യം ഭൂമി സൂര്യനെ വലം വെച്ചിരിക്കും. അതിനുശേഷം നമുക്ക് അതോടനുബന്ധിച്ചാണ് നമുക്ക് പ്രവർത്തിക്കേണ്ടത്, ഇത് ഡിഫ്ലക്റ്റ് ചെയ്യുക, ആ വരുന്നതിന് ഭൂമിയിലെത്താതെ അതിനെ മാറ്റിവിടുക എന്നുള്ളൊരു കാര്യമാണ് ഡിഫ്ലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യതിചലിപ്പിക്കുക, അല്ലെങ്കിൽ പിന്നെയുള്ള രീതികൾ എക്സ്പ്ലോർ ചെയ്യുക, പൾവറൈസ് ചെയ്യുക, ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കുക, ഇതെല്ലാം പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ കഷ്ണങ്ങൾ, അതായത് ഈ ആസ്ട്രോയിഡ് എന്ന് പറഞ്ഞ ഉൽക്കകളാണ്, ഉൽക്കകൾ ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് മനുഷ്യരാശിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി റോക്കറ്റ് അയച്ച് അതിനെ കുറച്ച് വെലോസിറ്റി വ്യത്യാസം വരുത്തി അതിൻ്റെ പാത്ത് മാറ്റി, അതിൻ്റെ ചേഞ്ച് ഇറ്റ്സ് പാത്ത്, മില്യൻസ് ഓഫ് കിലോമീറ്റേഴ്സ് ഇറ്റ് വിൽ ഗോ എവേ, ഇഫ് ഇറ്റ് ഈസ് റോങ് ഇറ്റ് വിൽ കം ക്ലോസർ. ആ മാത്തമാറ്റിക്സ് നമ്മൾ ഉപയോഗിക്കുന്ന എത്രമാത്രം പ്രാധാന്യത്തോട് വേണമെന്ന് ആലോചിച്ച് നോക്കുക, അത് കൃത്യമായ ദിശയിൽ മാറിപ്പോകാനായിട്ട് നമ്മുടെ ഭൂമിയിൽ നിന്ന് മാറി ദൂരേക്ക് പോകാൻ വേണ്ടിയുള്ള ശ്രമകരമായ കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ മനസ്സിലാക്കുക, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നമുക്ക് ഈ കാര്യങ്ങൾ ഇതുപോലെ ഓൺലൈനിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതെല്ലാം തന്നെ ഈ സാറ്റലൈറ്റുകളുടെ ഉപയോഗങ്ങൾ, സാറ്റലൈറ്റുകളാണ് നമ്മളെ സഹായിക്കുന്നത്. ഈ സാറ്റലൈറ്റുകൾ വഴി തന്നെയാണ് ഈ സ്പേസിലുള്ള റിസർച്ചുകൾ കൊണ്ട് മാത്രമാണ് നമുക്ക് ക്ലൈമറ്റുകളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കാലാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ആസ്ട്രോയിഡുകളെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അടുത്ത ലക്ഷ്യം പ്രായോഗികമായി വ്യതിചലിപ്പിക്കുക, വേഗത മാറ്റി ഇടിക്കാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആസ്ട്രോയിഡുകളെ നിന്ന് ഭൂമിയെ രക്ഷപ്പെടുത്തുക, ഗോ ആൻഡ് സ്റ്റഡി ദം, കളക്ട് സാമ്പിൾ ആൻഡ് ഒറിജിനൽ മെറ്റീരിയൽസ്, നോട്ട് ആസ് എ ത്രെറ്റ് ടു എർത്ത്. അതെ, ഭൂമിയിൽ എല്ലാവർക്കും മനസ്സമാധാനം ഉണ്ടാകാനും എല്ലാവരും സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടും ശത്രുത ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും സമാധാനം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ടും രാജ്യ പുരോഗതിക്ക് വേണ്ടിയിട്ടും എല്ലാ രാജ്യങ്ങളുടെയും, പ്രത്യേകിച്ച് നമ്മളെപ്പോഴും പറയും നമ്മുടെ രാജ്യം പുരോഗമിക്കണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം നമുക്കുണ്ടാകും, അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാം. എല്ലാ ഭാവങ്ങളും ഭാവുകങ്ങളും ഈ സ്പേസ് സെൻ്ററുകൾക്ക് നമ്മൾ നേരുന്നു. നന്ദി, നമസ്കാരം.